ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ മഴയത്ത് നല്ല ചൂട് കട്ടനൊപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വെച്ചിട്ടും നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. രണ്ട് മുട്ട മസ്റ്റായിട്ടും നിങ്ങൾ എടുക്കണം കേട്ടോ. ഇനി ഇത് രണ്ടും കൂടെ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. റവയും മുട്ടയും നന്നായിട്ട് യോജിച്ചിട്ട് വരണം. അപ്പോൾ അതുവരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതിവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള ഇതുപോലെ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു സവാളയാണ് ഈ അളവിലേക്ക് കറക്റ്റ്. ഇനി ഒരല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മല്ലിയിലക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പില ഇതുപോലെ കുഞ്ഞായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ കൈ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ പച്ചമുളക് എരിവുള്ളത് കൊണ്ടാണ് ഞാൻ ഒരെണ്ണം ചേർത്ത് കൊടുത്തത്. എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ മൂന്നെണ്ണം വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കൈ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഒന്നും കൂടെ ഒരു ടേസ്റ്റിനും കുറച്ച് എരിവിനും കൂടെ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലപോലെ നമുക്കിതിനെ ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം. കൂടുതൽ വെള്ളമൊന്നും നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. ആ മുട്ടയുടെ നനവിൽ തന്നെ നമുക്കിത് മിക്സായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം. ഇനി ഇതിൽ നിന്നും ഒരല്പം കയ്യിലേക്ക് ഉരുട്ടിയെടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാണ് ഞാനാക്കിയെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ആ ഷേപ്പിലും ചെയ്തെടുക്കാം കേട്ടോ. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിതിനെ ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു വയ്ക്കുകയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി ഇതിനെ നമുക്ക് നല്ല ചൂട് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് കുറച്ച് അധികം ടൈം എടുത്തിട്ട് വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. റവ ആയതുകൊണ്ട് കുറച്ചും കൂടെ ടൈം എടുക്കും. അപ്പോൾ ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഇതിനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് മറ്റേ സൈഡ് കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് പോയിട്ട് ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കല്ലേ.